പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി വരുന്നു. ഏഴിമലയിലെ നേവി ടീം നദിക്ക് കുറുകെ പാലം നിർമ്മിക്കും. ഒരു ബെയിലി പാലമായിരിക്കും നിർമ്മിക്കുക. സന്നദ്ധ സേവകർ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തരുത് എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. രണ്ട് പ്ലാറ്റൂൺ ആർമി അവിടേക്ക് എത്തുന്നു. നിശ്ചയിക്കപ്പെട്ട ഫോഴ്സ് രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ് നല്ലത്. എയർലിഫ്റ്റിംഗ് പരാജയപ്പെട്ടത് പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്നാണ്. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും 200 അംഗങ്ങൾ സ്ഥലത്തേക്ക് വരും. താൽക്കാലിക പാലം നിർമ്മിക്കാൻ വേണ്ടി ഇപ്പോൾ ആർമി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചൂരൽമല പാലത്തിൽ നിന്ന് പാലത്തിന് പകരമായി താൽക്കാലികമായി ഒരു ബെയിലി പാലം നിർമ്മിച്ച് ചൂരൽമലയിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് ഒരു പാലം നിർമ്മിക്കും. ഈ പ്രദേശത്തേക്ക് പാലം നിർമ്മിച്ചതിന് ശേഷമായിരിക്കും ഇനി രക്ഷാപ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിക്കുക. മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇപ്പോൾ NDRFന്റെയും SDRFന്റെയും സ്റ്റേറ്റ് സിവിൽ ഡിഫൻസ് ഫോഴ്സിൻ്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെയും ഉള്ള സംഘം എത്തിയിട്ടുണ്ട്. നിലവിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുക എന്നുള്ളതിനാണ് മുൻഗണന നൽകുന്നത് എന്ന് മന്ത്രിതല യോഗം ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. കെ രാജൻ, മുഹമ്മദ് റിയാസ്, കേളു, ശശീന്ദ്രൻ എന്നീ മന്ത്രിമാരാണ് കെ ശശീന്ദ്രൻ എന്നീ മന്ത്രിമാരാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നത്. കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുന്നതാണ് മുഖ്യ പരിഗണന. രണ്ട് പ്ലാറ്റൂൺ ആർമി, NDRF, ഫയർഫോഴ്സിൻ്റെ 200 അംഗങ്ങൾ എന്നിവർ ചേർന്നുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ട കാര്യം, മുണ്ടക്കയിൽ NDRFന്റെയും സൈന്യത്തിൻ്റെയും കൂടുതൽ സംഘങ്ങൾ എത്തുന്നു. താൽക്കാലിക പാലം, ഒരു ബെയിലി പാലം നിർമ്മിച്ചുകൊണ്ടായിരിക്കും രക്ഷാപ്രവർത്തനം ഇനി നടക്കുക. ഏഴിമലയിലെ നേവി ടീം നദിക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കും. സന്നദ്ധ സേവകരും രക്ഷാപ്രവർത്തനം തടസ്സുന്നവർക്ക് ഒരു തരത്തിലുള്ള തടസ്സവും സൃഷ്ടിക്കരുത്. കാഴ്ചക്കാർ ദയവ് ചെയ്ത് അങ്ങോട്ട് പോകരുത്. അവിടെ രക്ഷാപ്രവർത്തകർക്കും ആർമിക്കും NDRFനടക്കമുള്ള സംഘത്തിനും ആംബുലൻസുകൾക്കും പോകാനുള്ള വഴിയൊരുക്കി കൊടുക്കണം. എയർലിഫ്റ്റിംഗ് പരാജയപ്പെട്ടത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണെന്നും ഇപ്പോൾ മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനി സുനിൽകുമാറിലേക്ക് കൂടി ഒന്ന് പോകാം. സുനിൽകുമാർ പറയൂ, ആരെയാണ് തിരയുന്നത്? സുനിൽകുമാർ കേൾക്കാം, പറഞ്ഞോളൂ. സുനിൽകുമാർ, സുനിൽകുമാർ സുരക്ഷിതനാണോ? സുനിൽകുമാർ കേൾക്കാമെങ്കിൽ, സുനിൽകുമാർ അങ്ങ് സുരക്ഷിതനാണോ? കേൾക്കുന്നുണ്ട് സാർ. കേൾക്കാം. ആ കേൾക്കുന്നുണ്ട്. ഇവിടെ കാടാശ്ശേരി. ഹലോ, ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ. ഹലോ, കേൾക്കാം കേൾക്കാം. ഞാൻ കാടാശ്ശേരി സൺറൈസ് വാലി വ്യൂ പോയിന്റിൽ നിന്നാണ് പറയുന്നത്. കേൾക്കാം. കേൾക്കുന്നുണ്ട് സാർ. കേൾക്കാം കേൾക്കാം. ഇതിലെ സൺറൈസ് വാലി വ്യൂ പോയിന്റിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചാലിയാർ പുഴയിൽ എത്തും. അവിടെ 3 ബോഡി കരക്കടിഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ചാലിയാറിലോ? ചാലിയാറില്, വനത്തിനകത്ത്. നിങ്ങൾ നേരിട്ട് കണ്ടതാണോ സുനിൽകുമാർ? ഇല്ല, അവിടുന്ന് വിളിച്ചു പറഞ്ഞു. അവിടെ നായക്കന്മാരുണ്ട്, ചോല നായക്കന്മാരുണ്ട്, ഫോറസ്റ്റ് വാച്ചർ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾ ഈ ബോഡി കിടക്കുന്നിടത്തോട്ട് പോവാണോ? ആ പോവാണ്. അതായത് 6 കിലോമീറ്റർ ചെങ്കുത്തായ പാതയിലൂടെ ഇറങ്ങിയിട്ട് വേണം പരപ്പം പാറ എത്താന്. ഇത് യഥാർത്ഥത്തിൽ പോത്തുകല്ല് മുമ്പാണോ ഈ സ്ഥലം? ഇത് സൺറൈസ് കാടാശ്ശേരി. അതായത് ഞാനൊരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ചൂരൽമല ഉരുൾ പൊട്ടിയ സ്ഥലത്ത് നമ്മൾ പോത്തുകല്ലിലേക്ക് എത്തുന്ന ഒരു 4-5 കിലോമീറ്റർ പുഴ വനത്തിനകത്തൂടെയാണ് ഒഴുകുന്നത്. മനസ്സിലായി. ആ വനത്തിനകത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ശരി ശരി, മനസ്സിലായി. അവിടെ 4 കിലോമീറ്റർ, അവിടെ 3 ബോഡികൾ ആ കാടിനുള്ളിലുണ്ട് എന്നാണ് ഇപ്പോൾ സുനിൽകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം, മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ നമുക്ക് പെടുത്താവുന്നതാണ്. സൺറൈസ് വാലി വ്യൂ പോയിന്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ചാലിയാർ പുഴയിൽ 3 ബോഡികൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്.